sing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസം ഈ പ്രോഗ്രാമിലൂടെ ഒത്തിരി അനുഗ്രഹിക്കപ്പെടട്ടെ, ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് മോഹനും ബീനയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി അവർ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ കുടുംബം സകലവിധ ദാമ്പത്യ നന്മകളാലും നിറയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പെൺമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അശ്വിനിക്കും അഖിലയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിനായും ഭാവിക്കായും പ്രാർത്ഥിച്ച് ഇപ്പോൾ അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കേരളത്തിൽ കർത്താവെ അവർക്കൊരു ഭവനം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, തൃശ്ശൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. തൻ്റെ മകൻ്റെ ബർത്ത്ഡേ ഇന്ന് കർത്താവെ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. അങ്ങയുടെ നാമത്തിൽ ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവെ, ഈ വെൽവിഷർക്ക് കർത്താവെ ഒരു സ്ഥിര ജോലി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യയ്ക്ക് കർത്താവെ ILTS എക്സാം പാസ്സാകേണ്ടതിനായും വിദേശത്ത് ജോലി ലഭിക്കേണ്ടതിനായും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മോഹൻ ആൻഡ് ബീന. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തൃശ്ശൂർ നിന്നുള്ള ആ മകന് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. തുടർന്ന് നമുക്ക് ഇന്നത്തെ മിറക്കിൾ സ്റ്റുഡിയോയിലേക്കും വചന ശുശ്രൂഷയിലേക്കും പോകാം. അവസാനം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സഹോദരിയുടെ പേര് ജൂസില. ജൂസില, കാട്ടാക്കട തന്നെയാണ് സഹോദരിയുടെ വീട്. സഹോദരിക്ക് 10 വർഷമായി തൻ്റെ രണ്ട് ബ്രസ്റ്റിൽ നിന്നും ഇങ്ങനെ പഴുപ്പ് വന്ന് ഇങ്ങനെ സ്രവം പോലെ ഇങ്ങനെ വരാൻ തുടങ്ങിയിരുന്നു. 9 വർഷം അത് ഇടവിട്ട് വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ 1 വർഷം അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് വരാൻ തുടങ്ങി. വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആ സഹോദരിക്ക് കുറച്ച് നാളുകൾക്ക് മുൻപ് പെട്ടെന്ന് അതിലൂടെ ബ്ലഡും വരാൻ തുടങ്ങി. ആ ബ്ലഡ് വന്നത് പറഞ്ഞത് കഴിഞ്ഞ April 15 ആ ബ്ലഡ് വന്നത്. അന്നത്തെ ദിവസം ബ്ലഡ് വരാൻ തുടങ്ങി അന്ന് പെട്ടെന്ന് തന്നെ ചിന്തിച്ചു, ജീവിതമൊക്കെ തീർന്നു, ഇതോടുകൂടി ക്യാൻസർ ആയിരിക്കും. അങ്ങനെ ചിന്തിക്കാനൊരു കാരണമുണ്ട്. 6 പേരാണ് ചേടത്തി അനിയത്തിമാർ, ഇവർ സഹോദരിമാർ. അതിൽ 2 പേരെ ക്യാൻസർ വന്ന് മരിച്ചു. ഏറ്റവും ഇളയ ഒരു സഹോദരിമാരിൽ ഒരാൾ ക്യാൻസർ വന്നു. തുടക്ക സ്റ്റേജിൽ തന്നെ കണ്ടതുകൊണ്ട് സൗഖ്യമായി. ഈ സഹോദരിക്കും ഇതുപോലെ വന്നതുകൊണ്ട് സഹോദരി വല്ലാതെ ഭയപ്പെട്ടു. April 15 ഇങ്ങനെ ജീവിതമൊക്കെ തീർന്നെന്ന് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ April 16 ഈ സഹോദരി ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, April 15 എന്ന് ഉദ്ദേശിച്ചത് ഈ മാസം കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ്, 16 ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ TVയിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ക്യാൻസർ മാറുന്നു, വിവിധ തരം മുഴകൾ മാറുന്നു എന്ന് പറയുന്ന സമയത്ത് ചില സഹോദരിമാരുടെ ബ്രസ്റ്റിന്റെ അകത്തുള്ള മുഴകൾ യേശു കർത്താവ് മാറ്റിക്കളയുന്ന അടുത്ത പ്രാവശ്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതവിടെ കാണുകയില്ല. അതുപോലെ യേശുവിൻ്റെ പ്രവൃത്തി, വിശ്വസിക്കുക.
ഇൻ ദി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ആ സഹോദരിയുടെ ദേഹത്ത് ഒരു തണുപ്പ് പോലെ ഒരു തരിപ്പ് പോലെ അനുഭവിച്ചു. കുറച്ച് നേരത്തേക്കൊന്നും സംഭവിച്ചില്ല, പക്ഷേ ടി വി പ്രോഗ്രാം കഴിഞ്ഞ് 10:30 ആ രക്തസ്രാവം നിന്നു, അതുപോലെ തന്നെ ആ പഴുപ്പ് വരുന്നത് നിന്നു. ആ 16-ാം തീയതിക്ക് ശേഷം ഇന്ന് കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയി, 1 വർഷമായിട്ട് തുടർച്ചയായിട്ട് വന്നിരുന്ന ആ സ്രവം കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. ഇപ്പോഴങ്ങനെ ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. അതിനുശേഷം മാമോഗ്രഫി ചെയ്തു നോക്കി. മാമോഗ്രഫി ചെയ്തു നോക്കി, ഒരു കുഴപ്പമില്ല എന്ന് അവർ കണ്ടുപിടിച്ചു. മാമോഗ്രഫിയിൽ പ്രശ്നമില്ല. എവിടെയാണ്, ഏത് ഹോസ്പിറ്റലാണ് ചെയ്തത്? എവിടെയാണ്? അനന്തപുരിയിൽ ചെയ്തു. ബോഡി ചെക്കപ്പ് ചെയ്തു, മാമോഗ്രഫി ചെയ്തു. പിന്നെ യൂട്രസിൽ ഒരു ചെറിയൊരു മുഴ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബ്രസ്റ്റിൽ യാതൊരു പ്രശ്നവുമില്ല. ഇല്ല, അതിലില്ല. എന്റെ കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു, അത് മാറി. രണ്ടിലും സ്റ്റോൺ ഉണ്ടായിരുന്നു, അത് മാറി. യൂട്രസിൽ 23 mm ആണ് അതിന്റെ മുഴയുടെ വലിപ്പം വരുന്നു. 2 വർഷത്തേക്ക് മുമ്പ് അപ്പൊ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിംഗ് ഒന്നും ഇല്ലാത്തത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ ഈ സ്കാൻ ചെയ്തപ്പോ അതില് 7 mm അതും കുറഞ്ഞോണ്ടിരിക്കുന്നു. പക്ഷേ ഈ 9-10 വർഷമായിട്ടുണ്ടായിരുന്ന ബ്രസ്റ്റിലുള്ള സ്രവം മുഴുവൻ നിന്നുപോയി. ഇന്ന് നോക്കുമ്പോഴും എനിക്കതില്ല. ഇല്ല എന്ന് വെച്ചാൽ കഴിഞ്ഞ 16 മുതൽ ഇന്ന് 27-ാം തീയതിയാണ്. ഇതുവരെയുള്ള ഈ 10-15 ദിവസങ്ങളായിട്ട് ഈ ഒട്ടും തന്നെ അതുണ്ടായിട്ടില്ല. സ്രവം ചക്കലം മെനഞ്ഞാന്ന് വരെ ഉണ്ടായിരുന്നു, ഇന്നായപ്പോഴത്തേക്കും അതും നിന്നു. ആരാണ് സിസ്റ്റർ ഇത് ചെയ്തു തന്നത്? ആരാണ് ഈ സൗഖ്യം തന്നത്? യേശു. ഉറപ്പാണോ? ഇവരോടൊന്ന് പറഞ്ഞു, ഇതിന്റെ പുത്രായ എന്നോട് കനിവ് കാട്ടണമെന്ന് എന്റെ ദൈവം എന്നോട് കനിവ് കാട്ടി. ഹല്ലേലൂയ. എല്ലാ കൈകളും ഈ സഹോദരിയുടെ നേരെ നീട്ടി പിടിക്കാം. ഇനി ആ വീട്ടിൽ ഇങ്ങനെ ഒന്ന് ചേടത്തി അനിയത്തിമാരല്ലോ മറ്റുള്ളവരിലോ ഒരിക്കലും ഉണ്ടാകരുത്. ഇതോടെ നിന്ന് പോണ രണ്ട് കൈകളും ഈ സഹോദരിയുടെ നേരെ നീട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചാലും. കർത്താവേ, ഈ സഹോദരിയെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയാൽ, അവൻ്റെ അടിപ്പിണലുകളാൽ, കർത്താവിൻ്റെ വചനത്താൽ, അവൻ്റെ ആത്മാവിനാൽ, അവൻ്റെ ശക്തിയാൽ പരിപൂർണ സൗഖ്യത്തെ ഇപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഈ ശരീരം സമ്പൂർണ്ണ സൗഖ്യം സ്വീകരിച്ചതിനായി നന്ദി. മാത്രമല്ല ഈ കുലത്തിൽ, ഈ കുടുംബത്തിൽ വേറെ ആർക്കും ഇനി ഇത് ആവർത്തിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ സമ്പൂർണ്ണ വിടുതൽ ഈ കുടുംബത്തിലേക്ക് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം ഈ സാക്ഷ്യം കാണുന്നവർക്കൂടെ സൗഖ്യമാകട്ടെ. രോഗം എന്തായിരുന്നാലും വൈദ്യൻ ഒന്നേയുള്ളൂ. ഹല്ലേലൂയ. രോഗം ഏതായിരുന്നാലും ഒരൊറ്റ ഡോക്ടർ, യേശു കർത്താവ്. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സകലരുടെയും രോഗങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തെ ഞാൻ പകരുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം ആദ്യം മുതൽ വായിക്കുമ്പോൾ അതൊന്ന് വായിച്ചു കേൾക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം, ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. 5-ാം അധ്യായം 1 മുതൽ താഴേക്ക് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ യേശു ചെയ്യുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, വായിക്കാമോ? അനന്തരം ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതും 7 മുദ്രയാൽ മുദ്രിതവുമായ ഒരു പുസ്തക ചുരുൾ കണ്ടു. ഒരു പുസ്തക ചുരുൾ, അന്നൊക്കെ ഇപ്പോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ പുസ്തകം പോലത്തെ പുസ്തകമല്ല, പുസ്തക ചുരുളാണ്, പാർച്ച്മെന്റ്സ് ആണുള്ളത്, തോൽ ചുരുളുകൾ. അതിൻ്റെ ഒരു വിഷൻ ആണ് കാണുന്നത്. അകത്തും പുറത്തും മുദ്ര വെച്ച, എന്ന് വെച്ചാൽ അത് തുറന്ന് വായിക്കാൻ ആർക്ക് സാധ്യമല്ല, മുദ്ര വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു പുസ്തക ചുരുളിൽ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് ദർശനത്തിൽ കണ്ടു. റൈറ്റ്. ആ പുസ്തകം തുറക്കാനും മുദ്ര പൊട്ടിക്കാനും യോഗ്യൻ ആർ എന്ന് ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. ഒരു ദൂതൻ വിളിച്ചു ചോദിക്കാൻ ആർക്ക് ഈ പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിച്ച് തുറക്കാൻ കഴിയും? അതിനുശേഷം എന്ത് സംഭവിച്ചു? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ ഉള്ള യാതൊരാളിനും ഒരാൾക്കും പുസ്തകം തുറക്കാനോ നോക്കുവാനോ കഴിഞ്ഞില്ല. ശ്രദ്ധിച്ചായിരുന്നോ?
ഈ പുസ്തകം തുറക്കാൻ യോഗ്യനായി സ്വർഗത്തിൽ ആരുമില്ല, ഭൂമിയിൽ ആരുമില്ല, ഭൂമിക്ക് കീഴിലും ആരുമില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? പുസ്തകം തുറക്കുവാനോ അത് നോക്കുവാനോ യോഗ്യനായി ആരെയും കാണാതിരുന്നത് കൊണ്ട് ഞാൻ ഏറെ കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരാൾ എന്നോട്, കരയരുത്, യഹൂദാ ഗോത്രത്തിലെ സിംഹവും എല്ലാവരും ചേർന്ന് പറയാമോ, ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ ഏഴ് മുദ്രകളും തുറക്കുവാൻ തക്കവണ്ണം ഇതാ ജയം നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആർക്കും സാധിക്കാത്തത് സാധിച്ചു തരുവാൻ യേശു നിനക്ക് വേണ്ടി ജീവിച്ചിരിപ്പുണ്ട്. ആര് ഈ പ്രശ്നത്തിൽ നിന്നും എന്നെ വിടുവിക്കും? ആര് ഈ കടഭാരത്തിൽ നിന്നെ വിടുവിക്കും? ആര് ഈ പാപത്തിന്റെ ചെളിയിൽ നിന്നും എന്നെ വിടുവിക്കും എന്നൊക്കെ വിലപിക്കുമ്പോൾ ഈ വചനം മറക്കരുത്. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ നിനക്ക് വേണ്ടി ആർക്കും ചെയ്തു തരാൻ കഴിയാത്തത് ചെയ്തു തരുവാൻ ജയം നേടിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:14 വാക്യത്തിൽ കാണുന്നു, Just as Moses lifted up the snake in the wilderness, so the Son of Man must be lifted up, that everyone who believes may have eternal life in him. മോശ മരുഭൂമിയിൽ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാണ്, ദൈവപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? അവനിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. എല്ലാവരും ചേർന്ന് പറയാ, നിത്യജീവൻ. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ നല്ല രീതിയിൽ നമുക്കൊരു ജീവിതം, നമ്മുടെ രോഗം മാറണം, കല്യാണം നടക്കണം, പിള്ളേർക്ക് നല്ലൊരു ഭാവി ഉണ്ട്, നല്ലൊരു വീടുണ്ടാകണം, അങ്ങ് നന്നായിട്ടൊന്ന് ജീവിക്കണം. ഇതൊക്കെയാണ് പലപ്പോഴും മനുഷ്യരുടെ ആഗ്രഹം. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം അതിനും അപ്പുറത്താണ്. ഇതെല്ലാം തരാൻ ദൈവം ശക്തനാണ്. അതെല്ലാം അവൻ തരും. പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, വിടുതലുകൾ തരും. എന്നാൽ അതിനപ്പുറത്ത് യേശുവിലേക്ക് നോക്കുന്ന സകലർക്കും നിത്യജീവൻ നൽകുവാൻ. ഇവിടെ 50 or 60 കൊല്ലം ജീവിക്കുക മാത്രമല്ല, അതിനപ്പുറത്ത് നിത്യകാലം, നിത്യയുഗങ്ങൾ യേശുവിനോടുകൂടി ആയിരിക്കുവാൻ, നിത്യജീവനിലായിരിക്കാൻ, അതുകൂടെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഈ പറഞ്ഞതാണ്, നിത്യജീവൻ എല്ലാവരും പ്രാപിക്കണം. ഇനി ഇവിടെയുള്ളത് കിട്ടിയാലും കിട്ടിയില്ലേലും, നിത്യജീവൻ ഇല്ലെങ്കിൽ നിന്റെ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് യേശുവിലേക്ക് നോക്കുന്നവർ, മോശ പണ്ട് പാമ്പ് കടിയേറ്റ് പാളയത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഒരു വലിയ തണ്ടിന്മേൽ പിച്ചള സർപ്പത്തിൻ്റെ മോഡൽ ഉണ്ടാക്കി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. അതിലേക്ക് നോക്കുന്നവരൊക്കെ രക്ഷപ്രാപിക്കുമെന്ന് പറഞ്ഞു. അന്ന് വിശ്വാസത്തോടെ അതിലേക്ക് നോക്കിയവരെല്ലാം രക്ഷപ്രാപിച്ചു. ഇത് ഇക്കാലത്ത് യേശു ഉയർത്തപ്പെടുമ്പോൾ അവനിലേക്ക് തിരിയുന്നവർ രക്ഷപ്രാപിക്കും എന്നുള്ളതിൻ്റെ ഒരു മാതൃകയായിരുന്നു. യേശുവിദ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഉയർത്തപ്പെട്ട ശേഷം അവൻ മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് ഇന്ന് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ആ യേശുവിലേക്ക് നോക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. മറ്റെല്ലാറ്റിൽ നിന്നും ശ്രദ്ധ മാറ്റി യേശുവിൽ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം അവിടെ മുതൽ അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പഴയ നിയമത്തിലൊരു വാക്യം കൂടി നമുക്ക് ഈ സമയത്ത് വായിക്കാം. 2 ദിനവൃത്താന്തങ്ങളുടെ 2 7:14 അവിടെ പറയുന്നത്, ഇഫ് മൈ പീപ്പിൾ ഹു ആർ കോൾഡ് ബൈ മൈ നെയിം വിൽ ഹംബിൾ ദംസെൽവ്സ് ആൻഡ് പ്രേ ആൻഡ് സീക്ക് മൈ ഫേസ് ആൻഡ് ടേൺ ഫ്രം ദ വിക്കഡ് വേസ് ദെൻ വിൽ ഐ ഹിയർ ഫ്രം ഹെവൻ ആൻഡ് വിൽ ഫോർഗീവ് ദെയർ സിൻസ് ആൻഡ് വിൽ ഹീൽ ദെയർ ലാൻഡ്. ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന എൻ്റെ ജനം സ്വയം താഴ്ത്തി പ്രാർത്ഥിക്കുകയും എൻ്റെ മുഖം അന്വേഷിക്കുകയും തങ്ങളുടെ ദുഷ്ടവഴികളിൽ നിന്ന് പിന്തിരികയും ചെയ്യുന്ന പക്ഷം ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഒരു നിമിഷം കണ്ണ് തുറന്ന് എന്നൊന്ന് നോക്കാമോ? എല്ലാവരും നോക്കി. ഇപ്പോഴായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും
ഒരു മാറ്റം വേണം. Somehow I want a change in my life. സാമ്പത്തികമാകാം, ദാമ്പത്യ ജീവിതത്തിലാകാം, ആത്മീയ ജീവിതത്തിലാകാം, ജോലിയിലാകാം, വീടിൻ്റെ കാര്യമാകാം, എന്തിലും ആയിക്കോട്ടെ, ജീവിതത്തിൽ ഒരു വ്യത്യാസം എനിക്ക് വേണം. ആകെ ഒരു ആയുസ്സേ ഉള്ളൂ, അത് അനുഗ്രഹിക്കപ്പെടണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കൈയൊന്നുയർത്തി കാണിക്കണം, ദൈവത്തിനെ കാണിക്കും, നന്നായിട്ട് കാണിക്കും, കൈ താഴെയിടാം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫോർമുല, ഒരു സൂത്രവാക്യമാണ്, എന്ത് ചെയ്താൽ രക്ഷപ്പെടാം. ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. അവിടെ ഇപ്പോൾ വായിച്ചു കേട്ട വാക്യത്തിൽ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ ദേശത്തിന് ഞാൻ സൗഖ്യം വരുത്തി കൊടുക്കാം. ഒരൊറ്റ വാക്യത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം വലുതാണ്. നാം ചെയ്യേണ്ട നാല് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ആ വചനത്തിൽ. ഏതൊക്കെയാണ്? ഒന്ന്, ഹംബിൾ യുവർസെൽവ്സ്, തന്നെ താൻ താഴ്ത്തുക. ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ മുഖം എങ്ങനെയാണെന്നല്ല, ഹൃദയം എങ്ങനെയാണെന്നാണ്. ഹൃദയത്തിൽ താഴ്മയുള്ളവരെ ദൈവം കടാക്ഷിക്കുന്നു. അഹങ്കാരത്തോടെ ജീവിക്കുകയും അഹങ്കാരത്തോടെ സംസാരിക്കുകയും അഹങ്കാരത്തോടെ പ്രാർത്ഥിക്കുകയും അഹങ്കാരത്തോടെ ആരാധിക്കുകയും ചെയ്യുന്നവരെ ദൈവം തള്ളിക്കളയും. രണ്ട്, പ്രേ, താഴ്ത്തി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ താഴ്മയോടെ ജീവിച്ച്, താഴ്മയുടെ മനോഭാവത്തോടെ ജീവിച്ച ശേഷം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ ജീവിതത്തിൽ? പ്രാർത്ഥനയുള്ളവർ, പ്രാർത്ഥിക്കുന്ന വ്യക്തി സ്വർഗത്തിൽ നിന്നുള്ള ഓക്സിജൻ ശ്വസിക്കുന്നു. അവർ ശ്വസിക്കുന്നത് എന്താ? ഭൂമിയിലുള്ള ഓക്സിജൻ അല്ല, സ്വർഗത്തിൻ്റെ ഓക്സിജൻ അവരുടെ അകത്തേക്ക്, അവരുടെ ആത്മാവിലേക്ക് വരും. സ്വർഗത്തിൻ്റെ ഓക്സിജൻ, ദൈവത്തിൻ്റെ ശ്വാസം, പരിശുദ്ധാത്മാവ് അവരുടെ അകത്തേക്ക് ഇറങ്ങും. ദൈവത്തെ ഒരിക്കലും മാറ്റാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മാറ്റമുണ്ടാവും. ഹല്ലേലൂയ. പണ്ടൊരിക്കൽ മോശ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു മലയുടെ മുകളിലേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ തൻ്റെ മുഖം പ്രകാശിച്ചുകൊണ്ടിരുന്നു. കാരണം സംസാരിച്ചത് ദൈവമായിട്ടാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവവുമായി സംസാരിച്ച് തിരിച്ചു വന്നപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം പുള്ളിക്ക് കിട്ടി. തൻ്റെ മുഖവും പ്രകാശിക്കാൻ തുടങ്ങി. ഹലോ, ബൈബിൾ പറയുന്ന അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. നാണക്കേടില്ലാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവങ്കലേക്ക് നോക്കണം. യേശുവിലേക്ക് നോക്കിയാൽ നിന്റെ മുഖം പ്രകാശിക്കും. നാട്ടിൽ അഭിമാനത്തോടെ ജീവിക്കാൻ ദൈവം നിനക്ക് കൃപ തരും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മാറ്റമുണ്ടാകും. കൂടുതൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി കൂടുതൽ ദൈവത്തെ പോലെയാകും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇപ്പൊ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് പ്രാർത്ഥിക്കണം? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എന്ത് സംഭവിക്കും? കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ദൈവത്തെ പോലെ നീ ആയിത്തീരും. ആരുമായി കൂട്ടുകൂടുമോ അയാളുടെ സ്വഭാവം നിനക്ക് കിട്ടും. മക്കളെ ഓർത്ത് എത്ര അമ്മമാരാ വന്ന് പറയുന്നത്, അവൻ ചീത്ത കൂട്ടുകെട്ടിൽ പോയി, ഇപ്പോൾ എന്നോട് പഴയ പോലെ അല്ല, അമ്മയെന്നൊന്നും അല്ല എന്നെ വിളിക്കുന്നത്, വേറെ പല വൊക്കാബുലറിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഭാഷയൊക്കെ മാറി, വാക്കുകൾ മാറി. കാരണം എന്താ? കൂട്ടുകെട്ടനുസരിച്ചിരിക്കും. ദൈവവുമായി കൂട്ടുകൂടുന്നവൻ ദൈവത്തിൻ്റെ സ്വഭാവം ഉള്ളവനായി മാറും. നാല് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, തന്നെത്താൻ താഴ്ത്തണം. രണ്ട്, പ്രാർത്ഥിക്കണം. മൂന്ന്, സീക്ക് ഗോഡ്സ് ഫേസ്, എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ. എത്ര പേർ ദൈവമുഖം തേടാറുണ്ട്? എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആരോടാണ് ചോദിക്കേണ്ടത്? കുറേ പേരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമല്ല. ദൈവമുഖം തേടണം. വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നെട്ടോട്ടം ഓടാതെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ തുടങ്ങണം. അവിടെ ദൈവത്തിൽ നിന്നും നമുക്ക് വിടുതൽ വരാൻ തുടങ്ങും. നാലാമതൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, ടേൺ ഫ്രം യുവർ വിക്കഡ് വേയ്സ്, നിങ്ങളുടെ ദുഷ്ട വഴികളിൽ നിന്നും തിരിച്ചു വാ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിൽ നിന്നും തിരിച്ചു വാ. അതിൻ്റെ പേരാണ് ശരിയായ മാനസാന്തരം. ഹലോ, മദ്യപിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇന്ന്
ഇപ്പോൾ തീരുമാനിക്കുക. മദ്യം വേണ്ട, കാരണം ദൈവം അത് വെറുക്കുന്നു. പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കുക, തെറ്റായ ബന്ധങ്ങൾ മുറിച്ചു കളയുക. ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ ദൈവം പറയുന്നു, ഞാൻ മൂന്ന് കാര്യം നിനക്ക് വേണ്ടി ചെയ്തു തരാം. ഏതൊക്കെയാണ് ആ വാക്യത്തിൽ പറയുന്നത്? ഒന്ന്, ഐ വിൽ ഹിയർ ഫ്രം ഹെവൻ, ഞാൻ സ്വർഗത്തിൽ നിന്നും നിന്റെ പ്രാർത്ഥന കേൾക്കും. ചുമ്മാ പ്രാർത്ഥിച്ചാൽ പോരാ, എൻ്റെ പ്രാർത്ഥന ഡയറി എന്ന് പറയുന്ന പുസ്തകം കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടന്നാലൊന്നും പ്രാർത്ഥന കേൾക്കണമെന്നില്ല. എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്നും നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കും. നാളെ മുംബൈയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ആരംഭിക്കുകയാണ്. നമുക്ക് മുംബൈയിലും പരിസരങ്ങളിലുമുള്ളവർക്ക് തീർച്ചയായും ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വന്ന് അനുഗ്രഹം പ്രാപിക്കാം. നാളെ വാഷിയിലും അതിനുശേഷം വസായിയിലും മറ്റന്നാൾ ശനിയാഴ്ച അന്ധേരിയിലും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഓരോന്നിനും സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ നോക്കി, സ്ക്രീനിൽ കാണുന്ന അഡ്രസ്സിൽ നോക്കി വന്ന് അനുഗ്രഹം പ്രാപിക്കണം. കർത്താവ് ഒത്തിരി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഓരോരുത്തരെയും അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഇപ്പോൾ തന്നെ കർത്താവെ, ദൈവിക രോഗസൗഖ്യങ്ങൾ നടക്കാൻ തുടങ്ങട്ടെ. വലിയ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പെട്ടു. താങ്ക് യു ഫാദർ. പ്രത്യേകിച്ച് സ്കിൻ അലർജി യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഫുഡ് അലർജി സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. എല്ലാവിധ ക്യാൻസറുകളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ നീര് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നീര് കെട്ടിക്കിടക്കുന്ന വ്യക്തി യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫുഡ് പൈപ്പിന് പ്രയാസമുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ ഭാഗങ്ങളിൽ ഇൻറ്റേർണലായിട്ടുള്ള പ്രോബ്ലംസ് യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. മസിലുകൾ വീക്കാകുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പൈതങ്ങളെ നൽകണമേ. ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത സാക്ഷ്യങ്ങൾ കേൾക്കത്തക്ക രീതിയിൽ, ദൈവപ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കത്തക്ക രീതിയിൽ വലിയ അത്ഭുതങ്ങൾ ഇപ്പോൾ നടക്കട്ടെ. കിടപ്പ് രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ക്രച്ചസ് ഉപയോഗിക്കുന്നവർ അത് മാറ്റി തന്നെത്താൻ നടക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ പ്രത്യേകിച്ച് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു ലേഡി, എന്നാൽ പ്രഗ്നൻസിയിൽ ഭയങ്കരമായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കുഞ്ഞിന് പ്രശ്നമുണ്ട്, അമ്മയ്ക്ക് പ്രശ്നമുണ്ട്, അതുപോലെ പ്രയാസത്തിലിരിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ഒരു ഡെലിവറൻസ് അവർക്കുണ്ടാകട്ടെ. കർത്താവെ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്, യേശു വീട്ടിൽ വന്നപ്പോൾ മാർത്ത പലവിധ ശുശ്രൂഷകളാൽ ക്ലേശിച്ചപ്പോൾ മറിയ എന്ത് ചെയ്യുകയെന്നു. വാട്ട് വാസ് മേരി ഡൂയിങ് വൈൽ മാർത്ത വാസ് ബിസി മേക്കിംഗ് പ്രിപ്പറേഷൻസ് ഫോർ ജീസസ്? ഓപ്ഷൻസ് എ, കർത്താവിൻ്റെ കാൽക്കൽ ഇരിക്കുകയായിരുന്നു. ബി, പ്രാർത്ഥനയിൽ വ്യാപൃത ആയിരുന്നു. സി, തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. ഡി, ഉറങ്ങുകയായിരുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D.
ശരിയുത്തരം അറിയിക്കുന്നവർക്ക് OMX നൽകുന്ന അടിപൊളി സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. ഞങ്ങളുടെ അഡ്രസ്: ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 68204.